ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പവിത്രനാൾ ഒരുക്കമായ ദൈവവചന ലഘു ധ്യാന പരമ്പരയുടെ 8-ാമത്തെ സെഷനിലേക്ക് ഉണ്ണീശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നമുക്ക് വളരെ ഹൃദ്യമായ പരിചിതമായ തിരുവചനം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ് ഇന്ന്. ദൈവകൃപ നിറഞ്ഞവളായിരുന്നു മറിയം. അത് മറിയം അനുഭവിച്ചത് കർത്താവിന്റെ സാന്നിധ്യ കൂടെ ഉണ്ടായിരിക്കുന്നതിന്റെ കരുത്ത് അറിഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, അന്തരീക്ഷ ഊഷ്മാവ് താണുതാണ് സീറോയിൽ എത്തുമ്പോഴാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം തൂമഞ്ഞായിട്ട് പെയ്തിറങ്ങാൻ ഇടവരുന്നത്. നല്ല വെയില് തെളിഞ്ഞു കിടക്കുന്നിടത്ത്, ഉഷ്ണമുള്ളിടത്ത്, അല്ല ഉഷ്ണമേഖലയുടെ കാലാവസ്ഥകളുള്ളിടത്ത് മഞ്ഞ് പെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, പ്രസാദവരാവസ്ഥയുടെ ഒരു നിറവിലാണ് ദൈവസാന്നിധ്യം ഓണാകുന്നത്. ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തില് മനുഷ്യാവതാരം വഴി ലോകത്തിന്റെ പാപമെല്ലാം നീങ്ങിയില്ല, മരണമെല്ലാം മാറിയില്ല, പിശാചിന്റെ ആക്രമണമെല്ലാം തീർന്നില്ല, ഭിന്നിപ്പ് ലഹളയെല്ലാം അവസാനിച്ചില്ല, പിന്നെ എന്ത് നേട്ടമാണ് മനുഷ്യാവതാരം വരെ ഉണ്ടായത്? ഇങ്ങനെ ചോദ്യം. അതിന് ഉത്തരം അദ്ദേഹം പറയുന്നത്, ദൈവം കൂടെയുള്ളവരായി വസിക്കാനുള്ള അനുഗ്രഹമാണ് മനുഷ്യാവതാരം വഴി ദൈവം മനുഷ്യവർഗത്തിന് നൽകിയത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈശോ ഭൂമി ജീവിക്കുമ്പോഴും ഈശോയുടെ ഏറ്റവും വലിയ കരുത്തിന്റെ അനുഭവം പിതാവ് തന്റെ കൂടെ നിരന്തരം ഉണ്ട് എന്നുള്ളതായിരുന്നു. ഈശോ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, നമ്മൾ കാണുന്നുണ്ട്, പിതാവ് എൻ്റെ കൂടെ കൂടെയുണ്ട്, അവിടുന്ന് തന്നെ വസിക്കുന്നു, എന്നെ വസിച്ചു അവിടുന്ന് തന്നെ പ്രവർത്തികൾ ചെയ്യുകയാണ്, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നെ പിതാവ് തനിയെ വിട്ടിരിക്കുകയല്ല, ഞാനും പിതാവ് ഒന്നാണ്. എന്റെ പിതാവ് മൂലമാണ് ഈശോ ജീവിച്ചത്, അതുപോലെ നാം ഈശോ മൂലം ജീവിക്കും എന്ന് യോഹന്നാൻ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ തന്റെ ജീവിതകാലത്ത് പരാതിപ്പെട്ട ഏക വിഷയം കുരിശിൽ കിടക്കുമ്പോൾ, എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു, പിതാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് വന്നപ്പോഴാണ് ഈശോ ഒരു പരാതിയുടെ നിലവിളി ഉയർത്തിയത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ നിരന്തര അനുഭവം കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതായിരുന്നു. ഈശോയുടെ ജീവിതത്തിലെ നിരന്തര അനുഭവം ദൈവം കൂടെയുണ്ട് എന്നുള്ളതായിരുന്നു. ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ, വാളുകൊണ്ട് ഹൃദയം മുറിയുന്ന അനുഭവത്തിലൂടെ, വിധവയാകുന്നതിലൂടെ, ഏകമകൻ ക്രൂരമായി കൊല്ലപ്പെടുന്ന അനുഭവത്തിലൂടെ, അങ്ങനെ എല്ലാം അമ്മ കടന്നു പോയപ്പോഴും കർത്താവ് കൂടെയുള്ള അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഈശോയുടെ ജീവിതവും ഒരുപാട് പരീക്ഷണങ്ങളും ഞെരുക്കങ്ങളും എതിർപ്പുകളും പിടാസഹനവും കുരിശുമരണവും എല്ലാമായിട്ട് നീങ്ങിയപ്പോഴും ദൈവം കൂടെയുള്ള അനുഭവം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ആ അനുഭവം നമ്മൾ എല്ലാവരുടെയും അവകാശമാണ്. അത് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഉണ്ണീശ കടന്നു വരുന്നത്. ദൈവം കൂടെയുള്ളവരായി ഭൂമി ജീവിക്കാനുള്ള പ്രഭാവനം നമുക്ക് ഉണ്ണീശയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാനസഹവാസവും വിശുദ്ധ അമലഭമരത്തിന്റെ പ്രത്യേകമായ മാത്യസം വഴി നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.